സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലേ? അല്ലേ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നീ. ഞാൻ അഭിപ്രായക്കാരനാണ്. ഇനി ഞാൻ ചോദിക്കുന്നു മുസ്ലിം ഉമ്മമാരെ, ഇനി ഞാൻ ചോദിക്കുന്നു ചെറുപ്പക്കാരെ, ഇനി ഞാൻ ചോദിക്കുന്നു കാരണവന്മാരെ, നിങ്ങൾ ആരെയാ കാത്തു നിൽക്കുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹാബിയല്ല, സുന്നിയാണെന്ന് പറയുന്നത് മുജാഹിദിന്റെ ടോപ്പ് നേതാവായ, സ്വന്തം പേര് പോലും മുജാഹിദ് എന്ന് പേര് വെച്ച മുജാഹിദ് ബാലുശ്ശേരി. കുറച്ച് സ്ട്രോങ് അല്ലേ കാര്യം? അതാണ്, എന്റെ പേരൊന്നും മുജാഹിദ് നിങ്ങൾക്കറിയില്ലേ? അതേ മുജാഹിദിന്റെ നേതാവ് പറയുന്നു മുഹമ്മദ് നബി സുന്നിയാണ് വഹാബിയല്ല, നിങ്ങൾ മുഹമ്മദ് നബിയുടെ കൂടെ സ്വർഗത്തിലേക്ക് വരുന്നോ ഉമ്മമാരെ, അല്ല ഈ മൗലൈമാരെ കൂടെ നരകത്തിലേക്ക് വരുന്നോ, നരകം ഭയാനകമാണ് ഉമ്മമാരെ, നരകം ഭയാനകമാണ് ചെറുപ്പക്കാരെ. അഹ്വനു അഹ്ലിന്നാരി അദാബൻ അബൂ താലിബ്, നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ ലഭിക്കുന്ന ആൾ അബൂ താലിബാണ്. എന്താണ് അബൂ താലിബിന്റെ ശിക്ഷ? അദ്ദേഹത്തിന്റെ കാലിന് ഓരോ ഷൂ ആണ്, ആ ഷൂ അദ്ദേഹത്തിന് അങ്ങ് കൊടുക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നരകത്തെ കുറിച്ച് പറഞ്ഞത് എന്താണ്? അദ്ദേഹത്തിന്റെ കാലിന് ഷൂ ധരിക്കപ്പെടുന്നു, ഏറ്റവും ചെറിയ ശിക്ഷയാണ് നരകത്തിൽ ഷൂ, നരകത്തിൽ തീക്കട്ട കൊണ്ടുള്ള ഷൂ. പക്ഷേ ആ തീക്കത്ത കൊണ്ടുള്ള സോ അബൂ താലിബിന് അങ്ങ് ധരിക്കപ്പെടുന്നു, അബൂ താലിബിന്റെ തലച്ചോറ് തിളച്ചു പറഞ്ഞു. അത്ര ഗൗരവമുള്ള നരകം. ആ നരകത്തിലേക്ക് മുജാഹിദ് മൗലവിമാരുടെ കൂടെ നിങ്ങൾ പോകുന്നു ഉമ്മമാരെ, പോകുന്നു ചെറുപ്പക്കാരെ. അല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേതാവായി അംഗീകരിച്ച് സുന്നത്തി ജമാഅത്തിൽ മെമ്പർഷിപ്പ് എടുത്ത് നിങ്ങൾ സുന്നിയായി ഭരിച്ച് സ്വർഗത്തിലേക്ക് പോകുന്നു. ഈമാൻ വേണ്ടവർ ഈമാൻ സ്വീകരിച്ചു, അല്ലാതെ തള്ളുന്നവർ തള്ളട്ടെ, നമുക്കത് പ്രശ്നമല്ല. ഇന്നമാലീനൽ ബലാഗുൽ മുബീൻ, കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തലേ നമുക്ക് ഉത്തരവാദിത്തമുള്ളൂ.